ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി മലബാർ ദം ബിരിയാണിയുടെ ബിരിയാണി മസാലയുടെ റെസിപ്പിയാണ്. അപ്പം മലബാർ ദം ബിരിയാണി ഒക്കെ കഴിച്ചവർക്കറിയാം, അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെയാണ്. ആ ഒരു ടേസ്റ്റിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബിരിയാണി മസാലയാണ്. അപ്പൊ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു ബിരിയാണി മസാല ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് എത്രയായാലും കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിന്റെ ടേസ്റ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എത്രയായാലും. അപ്പൊ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ജാതിക്കയാണ്. ഇതിന്റെ ഒരു അളവിലാണ് നമ്മൾ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ബാക്കി എല്ലാത്തിന്റെയും അളവ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ 3 ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കാം. പിന്നെ ഇതാണെങ്കിലും നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. നിങ്ങൾ എപ്പോഴും മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അത് ഏത് മസാല ആയിക്കോട്ടെ, ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ, ഒരു മാക്സിമം ഒരു 2 മാസത്തേക്കൊക്കെ കണക്കാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. കൂടുതലൊക്കെ വെക്കുന്ന സമയത്ത് ഒന്നാമത് പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്, നാട്ടിലെ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും. അതുപോലെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ പഴക്കം ചെല്ലും തോറും ഈ പൊടികളുടെ ടേസ്റ്റിലും മണത്തിലൊക്കെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഒരു 2 മാസത്തേക്കൊക്കെ കണക്കാക്കിയിട്ട് എപ്പോഴും ഉണ്ടാക്കി വെക്കാറും. നമുക്ക് ഇതാണെങ്കിൽ ഒരു 5 കിലോ ബിരിയാണിക്കുള്ളത് കണക്കാക്കിയിട്ടാണ് ഇപ്പം ഈ ഒരു മസാലപ്പൊടി ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ്, അതായത് 8 ജാതിക്കയുടെ ഈ തോടാണ്. അത് കണ്ടില്ലേ, ഈ ഒരു തോട് 8 എണ്ണത്തിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. ഈ പറയുന്ന അളവുകളൊക്കെ കൃത്യമായിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബിരിയാണി മസാല ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് പട്ടയാണ്. പട്ടയാണെങ്കിൽ ഞാനിതൊരു 8 പീസ് എടുത്തു വച്ചിട്ടുണ്ട്. നല്ല ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്കായാണ്. ഏലക്കായാണെങ്കിലും ഞാൻ 1 ടേബിൾ സ്പൂൺ ഏലക്കായ്, 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് എണ്ണീറ്റാണ് എടുത്തിരിക്കുന്നത്. 20 ഏലക്കായ ഉണ്ട്. അപ്പൊ നല്ല വലിപ്പമുള്ള ഏലക്കായൊക്കെ ആണെങ്കിൽ ഒരു 16-18 ഒക്കെ മതിയാവും. ഇതിപ്പം 20 ഏലക്കായ ഉണ്ട്, ഇത് 1 ടേബിൾ സ്പൂണിൽ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഉപ്പാണ് ഞാനിതിലേക്ക് 30 എണ്ണം, അതായത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, ചിലത് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ഗ്രാമ്പായിരിക്കും. അങ്ങനെയാണ് സമയത്ത് നിങ്ങൾ ഒരു 20-25 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 33 എണ്ണം എടുത്തിട്ടുണ്ട്, 33 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സജീരകമാണ്. സജീരകം, ഷജീരകം എന്നൊക്കെ പറയുന്നത് ബിരിയാണി ജീരകം. അപ്പോൾ ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കോലാണ്. തക്കോലം ഇതുപോലത്തെ 4 എണ്ണമാണ് വേണ്ടത്. ഇപ്പോൾ 4 എണ്ണമുണ്ട്. അപ്പോൾ നമ്മളിത് നേരിട്ട് ഇങ്ങനെ ഇടുന്നില്ല, ഇത് നമുക്ക് ഇതേപോലെ പൊടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. എളുപ്പത്തിലൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ പീസാക്കിയിട്ടിടാം. തക്കോലാണെങ്കിലും ഒറ്റം കൂടിപ്പോകാൻ പാടില്ല. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ്. 3 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. 2 ഇതാ. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചെറിയൊരു ചൂടിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു മസാല ഏത് തരം മസാല ആയിക്കോട്ടെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷായ സാധനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ഏലക്കായ ആയിക്കോട്ടെ, പട്ട ആയിക്കോട്ടെ, ജീരകം ആയിക്കോട്ടെ, എല്ലാം തന്നെ ഫ്രഷായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് മസാലപ്പൊടിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അതേപോലെ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് പൂപ്പലൊന്നും വരാതെ. ഇല്ലാതെ നമ്മൾ കേടായതൊക്കെ എടുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ട് പിന്നെ കാര്യമില്ലാതാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിതുപോലെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ പാത്രമൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അല്ലാത്ത ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത പാത്രമാണ്. ഇതുപോലെ നമുക്ക് റഫ് യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയത്, നമുക്കല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഉള്ളിലൊക്കെ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം, സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പട്ട ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് എളുപ്പത്തിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജാതിക്ക ഞാൻ നമ്മുടെ കല്ലിലിട്ടിട്ട് ഇതുപോലെ ഒന്ന്
ഒതുക്കി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് നമുക്ക് തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കൂടുതലായിട്ട് റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ മതി. ഇങ്ങനെ വറക്കുന്നതുകൊണ്ട് നമ്മുടെ പൊടികൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാനും കഴിയും. ഈ വറക്കാതെയൊക്കെ ഇതിങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി പെട്ടെന്ന് പൂപ്പല് വരാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ വറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബിരിയാണിയുടെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ആണെങ്കിലും കുറേയായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എൻ്റെ അടുത്ത് മസാല സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിയട്ടെ എന്ന് കരുതി. ഇപ്പം നന്നായിട്ട് ചൂടാവണ്ട, അതായത് നന്നായിട്ട് കരിയണ്ട, ചൂടാവേണ്ടതല്ല, നന്നായിട്ട് കരിയണ്ട. അതായത് നമുക്കിങ്ങനെ കൈകൊണ്ടൊന്ന് ഈ സാധനം ഇതൊക്കെ തൊട്ട് നോക്കിയാൽ ഇങ്ങനെ തൊടാൻ പറ്റുന്ന പാകമായാൽ മതി. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു തീ ഓഫ് ചെയ്താലും നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതായത് ചിലപ്പോൾ ചൂടുള്ളത് കാരണം, ചട്ടിക്ക് ചൂടുള്ളത് കാരണം ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ തണിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. നമുക്ക് പൊടിക്കുന്ന ഇതുപോലത്തെ കുഞ്ഞു ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ ഇതിലേക്കൊന്നും ആക്കുന്നില്ല, കുപ്പിയിലേക്കൊന്നും മാറ്റുന്നില്ല. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും, അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട് ഇപ്പോൾ പരന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത്. ആ പിന്നെ പറയാൻ മറന്നു, നമ്മൾ ഇതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ചേർക്കാത്തതിന് കാരണം നമ്മൾ എന്തായാലും മസാലയ്ക്കൊക്കെ പച്ചമുളകാണ് ഇടുന്നത്. അപ്പോൾ പച്ചമുളക് എന്ന് പറയുമ്പോൾ പല ടൈപ്പിലുള്ള പച്ചമുളക് ഉണ്ടാവും, എരിവ് കൂടിയതും കുറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ് മുളക് ഇടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ എരിവ് കൂടിയതായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊടിയിൽ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് കുരുമുളക് പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ കുറച്ച് ഒരു 5-6 മണി ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ ഇടലില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോകുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ആവശ്യമുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതിയല്ലോ മസാലയിലേക്ക്. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ശരിക്കും പെർഫെക്റ്റ് ബിരിയാണി മസാലയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എടുത്തു ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പൊ വീണ്ടും വരാം അടുത്ത വീഡിയോയുമായി. ബൈ.